സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റിലെ പോയമായ ഇഫാണ് ഇഫ് എന്നുള്ള പോയം വളരെ മനോഹരമായൊരു പോയമാണ് നിങ്ങൾക്ക് ലൈഫിൽ പല പല പരാജയങ്ങളുണ്ടാകുമ്പോഴും പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ചില ഉപദേശങ്ങൾ ഉപദേശങ്ങളടങ്ങിയ പോയമാണ് ഇഫ് ഇഫ് എന്നുള്ള പോയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ എങ്ങനെ ഒരു പെർഫെക്റ്റ് മനുഷ്യനാവാം എന്നതല്ല ഇഫ് എന്നുള്ള പോയത്തിലൂടെ പറയുന്നത് എങ്ങനെ നമ്മൾ പെർഫെക്റ്റ് എന്ന് പറയത്തില്ല എല്ലാ കാര്യത്തിലും ഉത്തമനായ ഒരു മനുഷ്യനാവാം അങ്ങനെയല്ല പറയുന്നത് എങ്ങനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് പ്രതിസന്ധികൾ തരണം ചെയ്ത് എങ്ങനെ ജീവിക്കാം എന്നൊരു കാര്യമാണ് ഇഫ് എന്നുള്ള പോയത്തിലൂടെ പറയുന്നത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് നീ പെർഫെക്റ്റ് ആവാനല്ല ശ്രമിക്കേണ്ടത് പകരം എന്താണ് നീ ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് അടിച്ച് ചില കാര്യങ്ങൾ മനസ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയൊക്കെയാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് ഇപ്പോൾ റുഡ്യാഡ് കിപ്ലിംഗ് ആണ് ഇഫ് എന്നുള്ള പോയം എഴുതിയത് നമുക്ക് റുഡിയാഡ് കിപ്ലിങ്ങിനെ കുറിച്ച് നോക്കാം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ജംഗിൾ ബുക്ക് ജംഗിൾ ബുക്ക് എന്നുള്ള ആ ഒരു പെർട്ടിക്കുലർ മൗഗ്ലി അല്ലെ മൗഗ്ലി എന്നുള്ള ക്യാരക്ടർ ക്യാരക്ടറിന് അറിയാം അപ്പോൾ മൗഗ്ലി എന്നുള്ള ആ ക്യാരക്ടർ ക്യാരക്ടറിനെ സൃഷ്ടിച്ചത് ദേഹമാണ് ദേഹത്തിൻ്റെ വർക്കാണ് ജംഗിൾ ബുക്ക് എന്നുള്ള വർക്ക് സോ ജോസഫ് റുഡ്യാഡ് കിപ്ലിംഗ് ആൻഡ് ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് ഇസ് ചീഫ്ലി റിമെമ്പേർഡ് ഫോർ സ്റ്റെയിൽസ് ആൻഡ് പോംസ് ഓഫ് ബ്രിട്ടീഷ് സോൾജേഴ്സ് ഇൻ ഇന്ത്യ ആൻഡ് ഹാസ് സ്റ്റെയിൽസ് ഫോർ ചിൽഡ്രൻ അപ്പോൾ ഒരുപാട് കഥകളും കവിതകളും അതുപോലെ ഷോർട്ട് സ്റ്റോറിയും ഒക്കെ എഴുതിയിട്ടുള്ള നോവലും ഒക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് റുഡിയാർ കിപ്ലിംഗ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസും അതുപോലെ തന്നെ കവിതകളും ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും ഒക്കെയാണ് കിപ്ലിംഗിൻ്റെ ഇഫ് എന്നുള്ള പോയം പെർഹാബ്സ് ഇസ് മോസ്റ്റ് ഫേമസ് പോം അട്രാക്റ്റഡ് ഇമ്മീഡിയറ്റ് നേഷൻ വൈഡ് അറ്റൻഷൻ ആൻഡ് ഇറ്റ് സോൺ ബിക്കെയിം എ പോപ്പുലർ ആന്തം അപ്പം രാജ്യം ഒട്ടാകെ ലോകം ഒട്ടാകെ അറിയപ്പെട്ട ഒരു പോയമാണ് ഇഫ് അതുമാത്രമല്ല പെട്ടെന്ന് അത് ഒരു ഒരു ആന്തം ആന്തം മീൻ സോങ് എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്നത് എല്ലാവരും ഏറ്റുപാടിയ ഒരു കവിത കൂടിയാണ് ഇഫ് എന്നുള്ള കവിത ഇഫ് എന്നുള്ള കവിത അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ റിവാർഡ്സ് ആൻഡ് ഫെയറീസ് എന്നുള്ള ഷോർട്ട് സ്റ്റോറി പോയം കളക്ഷനകത്താണ് അദ്ദേഹം ഈ പോം ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഈ പോയം ശരിക്കും ലിയാൻഡർ സ്റ്റാർസ് ജെയിംസൺ എന്നുള്ള പേഴ്സണെ പേഴ്സണിൻ്റെ ലൈഫിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് പറയുന്നതെന്നാണ് എന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഈ പോയത്തിലേക്ക് കടക്കാം റീഡ് ആൻഡ് എൻജോയ് വി ഹാവ് റീഡ് അബൌട്ട് എ ഫ്യൂ ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് ഐഡൻറ്റിഫൈഡ് സം ഓഫ് ദ ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നസ് അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ കുറേ പേഴ്സണാലിറ്റീസിൻ്റെ ലൈഫും അതുപോലെ അവരുടെ ക്വാളിറ്റീസും അവരുടെ ഗ്രേറ്റ്നസ്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് നമ്മൾ എ പി ജെ അബ്ദുൽ കലാമിനെ പറ്റി പഠിച്ചു എബ്രഹാം ലിങ്കനെ പറ്റി പഠിച്ചു സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പറ്റി പഠിച്ചു അല്ലേ അപ്പം അവരുടെയൊക്കെ ഗ്രേറ്റ്നസ്സും അതുപോലെ അവരുടെയൊക്കെ പേഴ്സണാലിറ്റിയും ക്വാളിറ്റീസും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് ഇഫ് ഇസ് എ ഡയറാക്റ്റിക് പോം വിച്ച് സജസ്റ്റ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ് വെ ദ പോസ്ക്രൈബ്സ് ദ ട്രേയ്ഡ്സ് ഓഫ് ദ പെർഫെക്റ്റ് മാൻ ഇഫ് എന്നുള്ളത് ഡയറാക്റ്റിക് പോയമാണ് ഡയഡാക്റ്റിക് പോയം മീൻസ് ഇൻസ്ട്രക്ട് ചെയ്യുന്ന പോയം പോയത്തിലൂടെ നമ്മൾക്ക് ഒരു അഡ്വൈസ് തരുന്നുണ്ട് നമ്മളെ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ നമ്മളെങ്ങനെ ആയിരിക്കണം ലൈഫ് എന്നുള്ളത് ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പോയംസിനെയാണ് ഡയഡാറ്റിക് പോയം എന്ന് പറയുന്നത് വിത്ത് സജസ്റ്റ് ദ ഐഡിയ ഓഫ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ്റ് ഈ പോയത്തിലൂടെ പറയുന്നത് എന്താണ് കണ്ടീഷണൽ ഫുൾഫിൽമെൻറ് ആണ് അതായത് ചില കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലൈഫ് പെർഫെക്റ്റ് ആവും അതാണ് ഈ കണ്ടീഷണൽ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് ചില കണ്ടീഷൻസോടുകൂടി എന്താണ് കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുക വേർ ദ പോയിറ്റ് ഡിസ്ക്രൈബ്സ് ദ ട്രെയ്ഡ്സ് ഓഫ് ദ പെർഫെക്റ്റ് മാൻ ഈ പോയത്തിലൂടെ പോയിറ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ് ഒരു പെർഫെക്റ്റ് മാൻ്റെ ട്രെയ്ഡ്സ് ആണ് ഒരു പെർഫെക്റ്റ് മാൻ ആവണമെങ്കിൽ എന്തൊക്കെ വേണം പോയറ്റ് തന്നെ പറയുന്നുണ്ട് പെർഫെക്റ്റ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഉത്തമ എന്നുള്ളൊരു മീനിങ് അല്ല ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ നീ പെർഫെക്റ്റ് ആവും ഇന്നിന്ന കാര്യങ്ങൾ മറന്നാൽ നീ പെർഫെക്റ്റ് ആവും പക്ഷെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും എല്ലാം ഒരേപോലെ അങ്ങ് ചെയ്തു വെക്കുന്ന അങ്ങനത്തെ ഒരു വ്യക്തിയല്ല പെർഫെക്റ്റ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗുഡ് എന്നുള്ളൊരു മീനിങ് ആണ് ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് ജീവിക്കാനാണെങ്കിൽ ജീവിച്ചാൽ നല്ലതാണ് ചില കാര്യങ്ങൾ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ നെഗറ്റീവ്സിൽ നിന്നും കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ ജീവിക്കാൻ നല്ലതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പെർഫെക്റ്റ് എന്നുള്ളതുകൊണ്ട് പോയിട്ടൂടെ ഉദ്ദേശിക്കുന്നത് നോ എൻജോയ് റീഡിംഗ് ദ പോം അപ്പം നമുക്ക് ഈ പോയത്തെ പറ്റിയിട്ട് കൂടുതൽ നോക്കാം ഇഫ് എന്നുള്ള ഒരു വേർഡ് എടുത്താൽ തന്നെ നമുക്കറിയാം ഇഫ് എന്നുള്ള വേർഡ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ചില കണ്ടീഷൻസ് പറയാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ കണ്ടീഷണൽ ക്ലോസിന് ഗ്രാമറിൻ്റെ കേസ് പറയുകയാണെങ്കിൽ കണ്ടീഷണൽ ക്ലോസ് ആയിട്ടാണ് നമ്മൾ ഇഫ് യൂസ് ചെയ്യുന്നത് റിയാക്ട് ഇഫ് യു വോണ്ട് നിനക്ക് വേണമെങ്കിൽ നീ റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്രതികരിക്കുക ഇഫ് അങ്ങനെയാണ് കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇഫ് യൂസ് ചെയ്യുന്നത് ഇവിടെയും പോയറ്റ് ഇഫ് എന്നുള്ള ആ ഒരു ടൈറ്റിൽ തന്നെ എടുത്തിരിക്കുന്നത് ഈ ഒരു പോയം ഫുള്ള് നല്ല മനുഷ്യനാവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെ കാര്യങ്ങൾ നീ ഇഗ്നോർ ചെയ്താൽ നല്ല മനുഷ്യനാവും എന്തൊക്കെ കാര്യങ്ങൾ നീ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ നല്ല മനുഷ്യനാവും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇവിടെ ഈയൊരു പോയം എഴുതിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ പോയത്തിന് ഇഫ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ഓൾ അബൌട്ട് യു ആർ ലൂസിങ് ദേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റ് ഓൺ യു ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ഓൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് അലാവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു സോ പോയം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഇഫ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടാണ് ഇഫ് യു ക്യാൻ കീപ്പ് യുവർ ഹെഡ് വെൻ ആൾ അബൌട്ട് യു ആർ ലൂസിങ് ദയേഴ്സ് ആൻഡ് ബ്ലെയിമിങ് ഇറ്റോൺ യു അപ്പോൾ നിനക്ക് മറ്റെല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുമ്പോഴും ബ്ലെയിമിങ് മീൻസ് കുറ്റപ്പെടുത്തുക നിന്നെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴും അല്ലെങ്കിൽ നിന്റെ മേലുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് ഒക്കെ നിനക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലേ അതായത് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴായാലും അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിൻ്റെ പേരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമ്പോഴായാലും നിനക്ക് സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് വെൻ ആൾ മെൻ ഡൗട്ട് യു ബട്ട് മേക്ക് എലവൻസ് ഫോർ ദെയർ ഡൗട്ടിങ് ടു ഇഫ് യു ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ സെൽഫ് നിനക്ക് നിന്നെ തന്നെ വിശ്വസിക്കാം ഏത് കണ്ടീഷനിൽ വെൻ ആൾ മെൻ ഡൗട്ട് യു എല്ലാ മനുഷ്യരും സംശയിക്കുമ്പോഴും നിനക്ക് നിന്നെ തന്നെ വിശ്വസിക്കാം ബട്ട് മേക്ക് അലവൻസ് ഫോർ ദയർ ഡൗട്ടിങ് ടു പക്ഷേ എന്താണ് അവർ ഡൗട്ട് ചെയ്യുന്നു എന്തായാലും കുറേ ആൾക്കാർ നിന്നെ സംശയിക്കുന്നു അപ്പോൾ നിനക്ക് ചിന്തിക്കാം എന്തുകൊണ്ട് അവരെന്നെ സംശയിക്കുന്നു ആ സംശയിക്കാനുള്ള സാഹചര്യം എന്താണ് അത് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തുവാണെങ്കിൽ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എന്താണ് നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ള സത്യം നിനക്ക് ബോധ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാം നിനക്ക് നിന്നെ തന്നെ വിശ്വസിക്കാം നിനക്ക് നന്നായിട്ട് ജീവിക്കാം അപ്പോൾ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോഴും നിനക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിന്നെ സംശയിക്കുമ്പോഴും നിന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ നിനക്ക് ജീവിക്കാം ഇഫ് യു ക്യാൻ വെയ്റ്റ് ആൻഡ് നോട്ട് ബീ ടയർഡ് ബൈ വെയ്റ്റിംഗ് ഓർ ബീങ് ലൈഡ് അബൌട്ട് നോട്ട് ഡീൽ ഇൻ ലൈഫ് ഓർ ബീങ് ഹേറ്റഡ് ഡോൺ ഗിവ് എ വേ ടു ഗിവ് വേ ടു ഹേറ്റിംഗ് ആൻഡ് യെറ്റ് ഡോൺ ലുക്ക് ടു ഗുഡ് നോട്ട് ടോപ്പ് ടു വോയ്സ് ഇഫ് യു ക്യാൻ വെയ്റ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയ്റ്റിംഗ് നിനക്ക് കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയ്റ്റിംഗ് കാത്തിരുന്ന് കാ എന്താണ് കാത്തിരുന്ന് ക്ഷീണിക്കാതെ ടയേർഡെന്ന് പറയുമ്പോൾ ക്ഷീണിക്കുക അപ്പോൾ കാത്തിരുന്ന് ക്ഷീണിക്കാതെ നിനക്ക് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ അതായത് കാര്യങ്ങൾ നിന്നെ നിൻ്റെ അടുത്തേക്ക് വരും നിനക്കും പോസിറ്റീവായിട്ടൊരു ദിവസമുണ്ടാവും അങ്ങനെ നിനക്ക് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് നിനക്ക് നല്ലൊരു നല്ല കാര്യങ്ങൾ നിന്നിലെത്തും അല്ലെങ്കിൽ നിനക്ക് നന്നായി ജീവിക്കാൻ പറ്റും ഓർ ബീങ് ലൈഡ് അബൌട്ട് ഡോൺ ഡീൽ ഇൻ ലൈസ് എന്താണ് നിന്നെപ്പറ്റി മറ്റുള്ളവർ കള്ളം പറയുമ്പോഴും നിന്നെപ്പറ്റി മറ്റുള്ളവർ കുറ്റം പറയുമ്പോഴും ഡോൺ ഡീൽ ഇൻ ലൈസ് എന്താണ് നിനക്ക് നീ ഒരിക്കലും കള്ളത്തിൻ്റെ കൂടെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും നുണ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഓർ ബീങ് ഹേറ്റഡ് ഡോൺ ഗിവ് വേ ടു ഹേയ്റ്റിങ് നിന്നെ മറ്റുള്ളവർ വെറുക്കുമ്പോൾ അല്ലെങ്കിൽ നിന്നെ മറ്റുള്ളവർ എന്താണ് വെറുത്തു തുടങ്ങുമ്പോൾ നീ ഒരിക്കലും വെറുക്കാൻ ഒരു കാരണമാകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നീ മറ്റാരെയും വെറുക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഒരു കാരണമാകുന്നില്ല എങ്കിൽ ആൻഡ് ഇറ്റ് ഡോണ്ട് ലുക്ക് ടു ഗുഡ് നോ ടോക്ക് ടു വൈസ് നീ എന്താവരുത് ഡോണ്ട് ലുക്ക് ടു ഗുഡ് ഭയങ്കരമായിട്ട് നന്നാവാനായിട്ട് നീ ശ്രമിക്കരുത് നോ ടോക്ക് ടു വായ്സ് എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ് എന്നുള്ള രീതിയിൽ നീ സംസാരിക്കരുത് സംസാരിക്കരുത് അപ്പം ഇത്രയേ ഉള്ളൂ ഒരു ഒരു നല്ല മനുഷ്യനാവാൻ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് വേണ്ടതെന്നാണ് പറയുന്നത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴും എൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് തലയുയർത്തി നിൽക്കാൻ പറ്റുമെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനാണ് അതല്ല മറ്റുള്ളവർ നിന്നെ സംശയിക്കുമ്പോഴും നിൻ്റെ ഭാഗത്ത് തെറ്റില്ല അല്ലെങ്കിൽ ആ സംശയത്തിൽ നിന്ന് എന്തുകൊണ്ട് തന്നെ ആൾക്കാർ സംശയിക്കുന്നു എന്നുള്ള ആ പോയിൻ്റ് നിനക്ക് മനസ്സിലായിട്ട് ആയിട്ട് തിരുത്താൻ നിനക്ക് സാധിക്കുമെങ്കിൽ നീ ഒരു നല്ല മനുഷ്യനാണ് നിനക്ക് കാര്യങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുവാൻ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ കഴിയുമെങ്കിൽ നീ നല്ലൊരു മനുഷ്യനാണ് നിനക്ക് എന്താണ് കള്ളങ്ങൾ കള്ളങ്ങൾ പറയാതെ കള്ളങ്ങൾ ചെയ്യാതെ കാര്യങ്ങൾ നേടാൻ സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ വെ മറ്റുള്ളവരെ വെറുക്കാതെ സ്നേഹത്തോടെ എല്ലാവരും ചേർത്ത് നിർത്താൻ സാധിക്കുമെങ്കിൽ നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും ആൻഡ് ഇയറ്റ് ഡോൺ ലുക്ക് ടു ഗുഡ് മീൻസ് എന്താണ് മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ നിൽക്കാതെ അല്ലെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആവാതെ ചില ആൾക്കാര് കണ്ടിട്ടില്ലേ എന്താണ് ചില സാഹചര്യങ്ങളിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക അല്ല വേണ്ടത് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാനാണ് പഠിക്കേണ്ടത് അപ്പം ചിലര് ഭയങ്കര പെർഫെക്റ്റ് ആവാനായിട്ട് പെർഫെക്റ്റ് ആണ് ഞാൻ ഞാൻ കള്ളമേ പറയില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് പക്ഷെ ചില സാഹചര്യങ്ങളിൽ കള്ളം പറയേണ്ട സാഹചര്യങ്ങൾ കള്ളം പറഞ്ഞേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് അല്ലാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നല്ല മനുഷ്യനായി നിൽക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര വയസ്സാണെന്ന് കാണിക്കാതെ അറിവുള്ള വ്യക്തികളുടെ പ്രത്യേകത അറിയത്തില്ലേ അവർ കാര്യങ്ങൾ ഒരിക്കലും എല്ലാവരുടെ മുന്നിൽ പറഞ്ഞുകൊണ്ട് നടക്കില്ല അവർക്കറിയാം കാര്യങ്ങളറിയാം അവർക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് നിൽക്കാൻ അറിയാം കാര്യങ്ങളറിയാം അവരെന്തു ചെയ്യുമെന്നാണ് പറയുന്നത് ആ കാര്യങ്ങൾ അവർ തൻ്റെ അറിവുകൾ വെച്ചിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നോക്കും അതല്ലാതെ അറിവ് പ്രദർശിപ്പിക്കാൻ നോക്കാറില്ല എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ആകണം എന്നുള്ളത് ലാസ്റ്റ് വന്നിട്ടാണ് പോയറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നൗ സെക്കൻഡ് സ്റ്റാൻസ ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് മേക്ക് യുവ മേക്ക് ഡ്രീംസ് യു ആർ മാസ്റ്റർ ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് ടു മേക്ക് തോട്ട്സ് യുവർ എയിം സോ ഇഫ് യു ക്യാൻ ഡ്രീം നിനക്ക് സ്വപ്നം കാണാൻ പറ്റുമെങ്കിൽ ആൻഡ് നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ എന്താണ് ഡ്രീംസിനെ ഒരിക്കലും നിൻ്റെ മാസ്റ്ററാക്കാൻ പറ്റി പറ്റില്ല എങ്കിൽ അതായത് നമ്മളൊക്കെ സ്വപ്നം കാണുന്നവരാണ് നമുക്കൊക്കെ ആഗ്രഹങ്ങളുള്ളവരാണ് അല്ലേ അപ്പോൾ ശരിക്കും സ്വപ്നം കാണുന്ന ചിലർ എന്ത് ചെയ്യാറുണ്ട് സ്വപ്നങ്ങൾ തന്നെ ഒതുങ്ങി നിൽക്കാറുണ്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ സ്വപ്നത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ സ്വപ്നത്തിൽ മാത്രം നിർത്തുന്ന ചില ആൾക്കാരുണ്ട് സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ സ്വപ്നമാണ് ശരിക്കും അവരെ അപ്പോൾ ഭരിക്കുന്നത് അല്ലേ അതേസമയം ചില ആൾക്കാരുണ്ട് സ്വപ്നം കാണുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള ഒരു ഒരുവനാകണം നീ എന്നാണ് പോയിട്ട് പറയുന്നത് അങ്ങനെ ആകാൻ നിനക്ക് പറ്റുമെങ്കിൽ സ്വപ്നം കാണാനും അതേ സ്വപ്നം തന്നെ നടപ്പിലാക്കുവാനും നിനക്ക് പറ്റുമെങ്കിൽ അതായത് സ്വപ്നത്തിന് അടിമയാവാതെ സ്വപ്നത്തിൻ്റെ മാസ്റ്റർ ആവാൻ നിനക്ക് പറ്റണം പറ്റുമെങ്കിൽ അല്ലാതെ സ്വപ്നത്തിന് മാസ്റ്റർ ആക്കാനല്ല അല്ല സ്വപ്നത്തിൻ്റെ മാസ്റ്റർ ആവാൻ നിനക്ക് പറ്റുമെങ്കിൽ ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം നിനക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം ആ ചിന്തകൾ മാത്രമാവരുത് നിൻ്റെ ലക്ഷ്യം അതായത് നിനക്ക് ചിന്തിക്കണം നീ ചിന്തിക്കണം തീർച്ചയായിട്ടും നീ ചിന്തിക്കുക തന്നെ വേണം പക്ഷേ ചിന്തകൾ മാത്രമാവരുത് നിൻ്റെ ലക്ഷ്യം പ്രവർത്തനം കൂടിയായിരിക്കണം അതായത് നീ ചിന്തിക്കുന്നൊരു കാര്യം അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നീ ശ്രമിക്കണം എങ്കിൽ മാത്രമേ സക്സസ് സക്സസ്സാവാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ എപ്പോഴും പല കാര്യങ്ങളും ചിന്തിച്ചു കൂടുന്നവരാണ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ അത് നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാവർത്തികമാകത്തില്ല ആ ചിന്തകൾ തന്നെ ഒതുങ്ങിപ്പോകുമ്പം ഒരിക്കലും അങ്ങനെ ആകരുതെന്നാണ് പറയുന്നത് ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ എയിം ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ സോ നിനക്ക് ട്രയം മീൻസ് വിജയം സക്സസ് നിനക്ക് സക്സസ്സും അതുപോലെ തന്നെ ഡിസാസ്റ്റർ ഡിസാസ്റ്റർ ഹിയർ മീൻസ് പരാജയം എന്നൊരു മീനിങ് ആണ് ദുരന്തം എന്നാണ് യഥാർത്ഥ മീനിങ് ഇവിടെ പരാജയം അപ്പം വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ നോക്കിക്കാണുവാൻ നിനക്ക് വിജയം പരാജയം വരുമ്പോൾ അത് അതൊരുപോലെ നോക്കിക്കാണാൻ നിനക്ക് പറ്റുമെങ്കിൽ ആൻഡ് ട്രീറ്റ് ദോസ് ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം ഇമ്പോസ്റ്റേഴ്സ് മീൻസ് ഇമ്പോസ്റ്റേഴ്സ് മീൻസ് ഡിസീവിങ് എന്നുള്ള മീനിങ് ആണ് അതായത് ചതിക്കുക ചതിക്കുന്നു അല്ലെങ്കിൽ എന്താണ് മറ്റ് വേഷം ധരിച്ച് വന്ന് നമ്മൾ ചതിക്കുന്നു അങ്ങനൊരു ഒരു മീനിങ് ആണ് അപ്പോൾ ആൻഡ് ട്രീറ്റ് ദോസ് ഇമ്പോസ്റ്റേഴ്സ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം അതായത് വിജയവും പരാജയവും ഒരു കോയിൻറ്റ് രണ്ട് വശങ്ങളാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വിജയമുള്ളിടത്ത് അടുത്ത് പരാജയമുണ്ടാവും പരാജയമുള്ള വിജയവും ഉണ്ടാവും എല്ലാവർക്കും സ്ഥിരമായിട്ടൊരിക്കലും വിജയം ഉണ്ടാവില്ല അല്ലേ ഒരുപാട് വിജയങ്ങളുള്ള ഒരാൾ ചിലപ്പോൾ ഒടുവിൽ പരാജയപ്പെട്ടെന്ന് വരാം ഒരുപാട് പരാജയങ്ങളുള്ള ഒരു വ്യക്തി ഒടുവിൽ വിജയിച്ചു വിജയിച്ചുവെന്നും വരാം അപ്പം ഇതൊരിക്കലും പെർമനൻറ്റായിട്ട് നിൽക്കുന്ന ഒന്നാണ് എന്ന് വിചാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അതായത് വിജയവും പരാജയവും കപടവേഷധാരികളാണ് അത് എന്താണ് ശരിക്കും ആ കപടവേഷം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അഴിച്ചു വയ്ക്കാൻ പറ്റും വിജയത്തിന് പരാജയം നേരിടാൻ പറ്റും അല്ലെങ്കിൽ പരാജയം വിജയത്തിൻ്റെ ചിലപ്പം വിജയിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും അടുത്ത ഒരു ഒരു മത്സരത്തിലോ അല്ലെങ്കിൽ അടുത്തൊരു കാര്യത്തിലോ പരാജയപ്പെടുന്നത് പരാജയപ്പെട്ട ഒരുപാട് പരാജയങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ വിജയവും നമ്മളെ ഫേസ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇഫ് യു ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം അപ്പം വിജയവും ദുരന്തവും അത് എക്കാലവും നിലനിൽക്കുന്ന ഒന്നല്ല പറയാറില്ലേ ആ സമയവും കടന്നു പോകുമെന്ന് പറയാ പറയാറില്ലേ അപ്പം ഇതിൽ രണ്ടിലും നമ്മൾ ഒരിക്കലും സന്തോഷിക്കുവാനോ ദുഃഖിക്കുവാനോ പാടില്ല എന്നാണ് പോയിട്ട് പറയുന്നത് ഇത് രണ്ടും ഒരുപോലെ നിനക്ക് ഫേസ് ചെയ്യാൻ കഴിയുമെങ്കിൽ If you can bear to hear, the truth you have spoken twisted by nails to make a trap for fools, or wash the things you gave your life to broken and stoop and build um up with worn out tools, so, if, so here poet means that. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് അതായത് നിനക്ക് കാര്യങ്ങൾ നീ പറഞ്ഞൊരു സത്യം നീ പറഞ്ഞൊരു കാര്യം യു ഹാവ് സ്പോക്കൺ ട്വിസ്റ്റഡ് ബൈ നെയ്സ് അത് മറ്റൊരു രീതിയിൽ നെയ്സ് നെയ്സ് മീൻസ് ഡിസോണസ്റ്റ് പീപ്പിൾ എന്നാണ് സത്യസന്ധരല്ലാത്ത ആൾക്കാർ വളച്ചൊടിക്കുന്നു ടു മേക്ക് എ ട്രാപ്പ് ഫോർ ഫുൾസ് അത് അതുപയോഗിച്ച് മറ്റുള്ളവരെ ട്രാപ്പ് ചെയ്യുന്നു അങ്ങനൊരു സാഹചര്യം നീ ഫേസ് ചെയ്യുകയാണെങ്കിൽ അതായത് നീ ഒരു കാര്യം പറയുന്നു അത് വളച്ചൊടിച്ച് മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് സത്യസന്ധില്ലാത്ത ആൾക്കാർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഓർ വാച്ച് ദ തിങ്സ് യു ഗേവ് യുവർ ലൈഫ് ടു ബ്രോക്കൺ അതുപോലെ നിനക്ക് കാണേണ്ടി വരുന്നു നീ ഇത്രയും നാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പല കാര്യങ്ങളും തകർന്നടിഞ്ഞു പോകുന്നത് നിനക്ക് കാണേണ്ടതായിട്ട് വരികയാണെങ്കിൽ ആൻഡ് സ്റ്റൂപ്പ് ആൻഡ് ബിൽഡ് ഏൺ അപ്പ് വിത്ത് വോൺ ഔട്ട് ടൂൾസ് നീ നിനക്ക് നീ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുവാനും എന്നെക്കൊണ്ട് ഇനിയും ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഞാൻ എൻ്റെ ടൂൾസ് ഉപയോഗിച്ച് അതായത് എൻ്റെ ടൂൾസ് എന്നിവിടെ ഉദ്ദേശിക്കുന്ന ആയുധങ്ങളാണ് അതായത് ഞാൻ എങ്ങനെയാണോ വിജയം നേടാൻ നേടാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് അതേ ആയുധങ്ങളുപയോഗിച്ച് അതായത് ആയുധങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു കഷ്ടപ്പാടും അതുപോലെ മനസാന്നിധ്യവും ഒപ്റ്റിമിസവും ശുഭാപ്തി വിശ്വാസവും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണോ വിജയം നേടിയെടുത്തത് ഒരു കാലത്ത് വിജയം നേടിയെടുത്തത് അതുപോലെ എനിക്ക് ഇനിയും വിജയം നേടിയെടുക്കാൻ പറ്റുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് എന്താണ് നിനക്കൊണ്ട് പറ്റും എന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അതായത് കാര്യങ്ങൾ നീ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ വളച്ചൊടിക്കുന്നു അതുവഴി കുറേ പേര് ട്രാപ്പ് ചെയ്യപ്പെടുന്നു പക്ഷെ അപ്പോഴും നീ പറയത് സത്യമാണെന്ന് നിനക്ക് ഉത്തമ ഉത്തമബോധ്യമുണ്ടെങ്കിൽ അതുപോലെ നിൻ്റെ ജീവിതത്തിലെ പല വിജയങ്ങളും എന്താണ് വിജയിച്ച് നീ നേടിയ പലതും തകർന്നു പോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ നല്ല പേരാവാം അല്ലേ ഇപ്പോൾ നല്ല പേര് നേടിയെടുത്തൊരു വ്യക്തി താൻ പറയുന്നൊരു കാര്യം മറ്റുള്ളവർ വളച്ചൊടിച്ച് അയാളെ പ്രശ്നത്തിലേക്ക് ആക്കുമ്പോൾ എന്നെ അതൊന്നും ബാധിച്ചിട്ടില്ല എൻ്റെ പേര് എനിക്കിനിയും നേടിയെടുക്കാൻ പറ്റും എൻ്റെ എന്താണ് കാര്യങ്ങളിലൂടെ ഞാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ എനിക്ക് ഇനിയും ആ നല്ല പേര് നേടിയെടുക്കാൻ കഴിയും അങ്ങനൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അങ്ങനൊരു വിശ്വാസം വേണം ഉണ്ടെങ്കിൽ എന്നാണ് പോയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റാൻസ സോറി സെക്കൻഡ് സ്റ്റാൻസ സെക്കൻഡ് സ്റ്റാൻസയിലൂടെ അദ്ദേഹം സ്വപ്നത്തിൻ്റെ അടിമയാവരുതെന്ന് നമ്മൾ സ്വപ്നത്തിനെ ഒരിക്കലും നമ്മുടെ മാസ്റ്റർ ആക്കരുതെന്ന് പറയുന്നു അതുപോലെ ചിന്തകൾ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്ന് പറയുന്നു അതിനോടൊപ്പം വിജയവും പരാജയവും ഒരേ കോയിൻറ്റിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറയുന്നു വിജയം വരുമ്പോൾ ഒരിക്കലും അഹങ്കരിക്കരുത് പരാജയം വരുമ്പോൾ ഒരിക്കലും ദുഃഖിക്കുകയും ചെയ്യരുതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ നേടിയെടുക്കാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതും വേണമെന്ന് അദ്ദേഹം പറയുന്നു ഇനി തേർഡ് സ്റ്റാൻസയിൽ ഇ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അദ്ദേഹം പറയുന്നു എന്താണ് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം എന്നാൽ തേർഡ് സ്റ്റാൻസ ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് എഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് ആൻഡ് നെവർ ബ്രെത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ് സോ ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് അപ്പോൾ നിനക്ക് എന്താണ് ഹീപ്പ് എന്ന് വെച്ചാൽ എന്താണ് കൂന അല്ലേ നിൻ്റെ വിജയങ്ങളുടെ ആ ഒരു ആ ഒരു കൂന ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് പിച്ച് ആൻഡ് ടോസ് മീൻസ് ചൂതുകളി പറയത്തില്ലേ അതായത് ഒരു കാര്യം ചൂതിൽ വിജയിക്കുവാനും സാധ്യതയുണ്ട് നേടിയെടുത്തതെല്ലാം ഒറ്റയടിക്ക് നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട് അപ്പോൾ പിച്ച് ആൻഡ് ലോസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഗെയിമാണ് അതായത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയൊരു വിജയമായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് പരാജയമായിരിക്കും ഇതുവരെ നേടിയ എല്ലാ സാധനങ്ങളും കൈവിട്ട് പോവും അപ്പം ഒരു ഗെയിമാണ് എന്താണ് വിജയവും പരാജയവും അങ്ങനെയൊരു ഗെയിം ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓഫ് ഓൾ യുവർ വിന്നിങ്സ് ആൻഡ് റിസ്ക് ഇറ്റ് ഓൺ വൺ ടേൺ ഓഫ് പിച്ച് ആൻഡ് ടോസ് ആൻഡ് ലൂസ് ആൻഡ് സ്റ്റാർട്ട് അഗെയിൻ അറ്റ് യുവർ ബിഗിനിങ്സ് അങ്ങനെ എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ നീ ഇതുവരെ നേടിയെടുത്ത എല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒന്നേ എന്ന് പറഞ്ഞ് വീണ്ടും എന്താണ് തുടങ്ങാൻ അല്ലെങ്കിൽ വീണ്ടും നേടിയെടുക്കാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആൻഡ് നെവർ ബ്രത്ത് എ വേർഡ് അബൌട്ട് യുവർ ലോസ് ഒരു വാക്കുപോലും നഷ്ടപ്പെട്ടതിനെ പറ്റി വിലപിക്കാതെ എന്നെക്കൊണ്ട് പറ്റും എന്നെക്കൊണ്ട് ഇനിയും നേടിയെടുക്കാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് നിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹേർട്ട് ആൻഡ് നർവ് ആൻഡ് സിനി ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹേർട്ട് ആൻഡ് നെർവ് ആൻഡ് സിന് സെർവ് യു ആർ ടേൺ ലോങ് ആഫ്റ്റർ ദർ ഗോൺ സോ ഹൃദയവും നെർവും സിന്യു സിനിയു വെച്ചാൽ മസിൽസ് എന്നാണ് എനർജി എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അപ്പോൾ ശരിക്കും ഒരു കാലത്ത് നീ നേടിയെടുത്ത കാര്യങ്ങൾ പിന്നീട് നേടിയെടുക്കാൻ നിനക്ക് നിൻ്റെ നിൻ്റെ ശരീരത്തിന് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിൻ്റെ ശരീരത്തിന് ഹർട്ടും നെർവും സിനിമ ഒന്നും ഒരു കാലത്ത് നീ നേടിയെടുത്ത കാര്യങ്ങൾ പിന്നീട് നേടിയെടുക്കാൻ അത് നിന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ല എൻ എന്നുണ്ടെങ്കിലും ടു സെർവ് യുവർ ടേൺ ലോങ് ആഫ്റ്റർ ദേ ആർ ഗോൺ അതായത് നിൻ്റെ ശക്തികളെല്ലാം നിനക്ക് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോയാലും സോ ഹോൾഡ് ഓൺ വെൻ ദർ ഇസ് നത്തിങ് ഇൻ യു എക്സെപ്റ്റ് ദിൽ നിന്നിൽ ഇതൊന്നും അവശേഷിപ്പിക്ക അവശേഷിക്കുന്നില്ലെങ്കിലും നിൻ്റെ ഹെൽത്തും ഒന്നും നിന്നിൽ അവശേഷിക്കുന്നില്ലെങ്കിലും ഒന്ന് മാത്രം മതി എന്താണ് എക്സെപ്റ്റ് ദ വിൽ വില്ല് മാത്രം മതി മനസ്സിലായല്ലേ വേറെ എല്ലാം നഷ്ടപ്പെട്ടോടെ പണവും ആരോഗ്യവും ഒക്കെ നഷ്ടപ്പെട്ടോടെ പക്ഷേ നിൻ്റെ വിൽ പവർ നിൻ്റെ ഒപ്റ്റിമിസം നിന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം നിൻ്റെ ഒപ്റ്റിമിസം അത് മാത്രം മതി എന്നാണ് പറയുന്നത് വിച്ച് സേയ്സ് ടു ദം ആ ഒപ്റ്റിമിസം മതി ഹോൾഡ് ഓൺ ഹോൾഡ് ഓൺ എന്ന് വെച്ചാൽ എന്താണ് പിടിച്ചു നിൽക്കൂ എന്ന് വിളിച്ചു പറയുന്ന ആ ഒരു മനസ്സും ആ ഒരു ശുഭാപ്തി വിശ്വാസവും മതി അത് മാത്രം മതി എന്നാണ് പോയിട്ട് പറയുന്നത് സോ ഇവിടെ നമുക്ക് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫ് ആലോചിച്ച് നോക്കാം അദ്ദേഹം ശരിക്കും തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു തനിക്കൊന്നും പറ്റില്ല എന്ന് കരുതി അദ്ദേഹം ഇരുന്നിരുന്നെങ്കിൽ ആ വീൽചെയറിൽ ഇരുന്ന് പോയേനെ രണ്ട് വർഷം കൊണ്ട് താൻ മരിച്ചു പോകുമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ശരിയാ ഞാൻ രണ്ട് വർഷം കൊണ്ട് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് വിഷമിച്ചിരുന്നു ഇരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ഇതൊന്നും വെട്ടിപ്പിടിക്കാൻ സാധിക്കില്ലായിരുന്നു അല്ലേ അദ്ദേഹത്തിൻ്റെ ഒപ്റ്റിമിസമാണ് അദ്ദേഹത്തെ ഇന്നത്തെ നിലയിലേക്ക് നയിച്ചത് ശരിക്കും എന്ത് നഷ്ടപ്പെട്ടു പോയാലും എന്നെക്കൊണ്ട് പറ്റും എന്നുള്ള ആ വിൽ പവർ ആ ഒപ്റ്റിമിസം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഹോൾഡ് ഓൺ എന്ന് പറയാനുള്ള ആ ഒരു ഒപ്റ്റിമിസം പിടിച്ചു നിൽക്കൂ എന്ന് പറയാനുള്ള ഒപ്റ്റിമിസം നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ നിനക്ക് എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് ഒന്നേ എന്ന് പറഞ്ഞ് ബിഗിനിങ്ങിലേക്ക് പോയി എല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം ഇതാണ് തേർഡ് സ്റ്റാൻസയുടെ മീനിങ് എന്ന് പറയുന്നത് ഇനി ഫോർത്ത് യു ക്യാൻ ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ്പ് യുവർ വിർച്യു നിനക്ക് ക്രൗഡ്സിനോട് സംസാരിക്കാൻ പറ്റുമ്പോഴും നിൻ്റെ ആ വെർച്യു കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായത് ക്രൗഡ്സ് മീൻസ് കോമൺ പീപ്പിൾ അല്ലെങ്കിൽ എന്താണ് സാധാരണക്കാരായിട്ടുള്ള മാസിനെയാണ് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അങ്ങനെയുള്ള സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് സംസാരിക്കുമ്പോഴും നിൻ്റെ ആ ഒരു രീതിയിൽ നിനക്ക് സംസാരിക്കാൻ അവരിലൊരാളായി നിനക്ക് നിൽക്കുവാൻ പറ്റുമെങ്കിൽ ഓർ വോക്ക് വിത്ത് കിങ്സ് രാജാവിൻ്റെ കൂടെ നടക്കുമ്പോഴും നോർ ലൂസ് ദ കോമൺ ടച്ച് കോമൺ ടച്ച് ഹിയർ മീൻസ് സിംപ്ലിസിറ്റി ലാളിത്യം രാജാവിൻ്റെ കൂടെ നടക്കുമ്പോഴും നിൻ്റെ ലാളിത്യം നിനക്ക് നഷ്ടപ്പെടാതിരിക്കുകയാണെങ്കിൽ അതായത് സാധാരണക്കാരുടെ കൂടെ നടക്കുമ്പോൾ സാധാരണക്കാരെ പോലെ ഒരു സാധാരണക്കാരനായി പോവാനും അതുപോലെ രാജാവിനോടൊപ്പം അതായത് അത്രയും വലിയൊരു പദവിയിലെത്തുമ്പോഴും സാധാരണക്കാരനോട് വളരെ ലാളിത്യത്തോടു കൂടി വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ നമുക്ക് എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ലൈഫ് ആലോചിക്കാം അദ്ദേഹം നിങ്ങൾക്ക് അന്നത്തെ ഒരു സമയത്ത് ന്യൂസ് പേപ്പറിൽ വന്നൊരു വാർത്തയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയില്ല ഇൻറ്റസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സ്ഥിരമായിട്ട് ആഹാരം കഴിക്കാറുണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ വന്നിട്ട് അദ്ദേഹം രാഷ്ട്രപതി ആയ ശേഷം അദ്ദേഹം ആ ഹോട്ടലിൽ വന്നിട്ട് ആ ഹോട്ടലിൻ്റെ ഉടമയെ കണ്ട് അദ്ദേഹവുമായിട്ട് നടത്തുന്ന ഒരു സൗഹൃദ സംഭാഷണം അന്നത്തെ പത്രങ്ങളിലൊക്കെ ഭയങ്കര വാർത്തയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം രാജാവിൻ്റെ പദവിയുടെ പദവിയോളം എത്തി താൻ രാഷ്ട്രപതി പോലും തൻ്റെ ലാളിത്യം കൈവിടാതെ അദ്ദേഹം പണ്ട് വന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ഹോട്ടലിൽ വന്ന് വളരെ സിമ്പിളായിട്ട് ആ ചായ വാങ്ങി കുടിക്കുന്ന ആ ഒരു ചിത്രം ശരിക്കും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ ആലോചിക്കാം എത്ര വലിയ പൊസിഷനിലെത്തിയാലും ആ ലാളിത്യം കൈവിടാത്ത മനുഷ്യർക്കാണ് ജീവിതത്തിൽ എപ്പോഴും വിജയമുണ്ടാകുന്നത് സോ ഇഫ് നെയ്ദർ ഫോഴ്സ് നോർ ലവിങ് പീപ്പിൾ കൺ ഹാൻ ഹാവ് ട് യു ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു ബട്ട് ഞാൻ ടു മച്ച് സോ ഇഫ് നെയ് ദ ഫോഴ്സ് ഫോഴ്സ് മീൻസ് ശത്രുക്കൾ ശത്രുക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സിനോ ശത്രുക്കൾക്കും നിങ്ങളെ സ്നേഹിക്കുന്ന ഫ്രണ്ട്സിനും ഒന്നും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ വിഷമിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അതായത് അവരുടെ വാക്കുകൾ ഇപ്പം സ്നേഹിക്കുന്നവരായാലും ചിലപ്പോൾ അവരും ശത്രുതയിലേക്ക് മാറും ശത്രുക്കളായാലും ചിലപ്പോൾ അവർ അവരുടെ വാക്കുകൾ അപ്പം ഇവർ രണ്ടുപേരും നമ്മളെ സ്വാധീനിക്കണം പക്ഷേ ഒരിക്കലും അവരുടെ വാക്കുകൾ നമ്മളിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും വരുത്താൻ കഴിയുന്നില്ല എങ്കിൽ അതായത് ശത്രുക്കളിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ അല്ലേ അപ്പോൾ ശരിക്കും ശത്രുക്കളായാലും മിത്രങ്ങളായാലും അവരുടെ വാക്കുകൾ ഒരിക്കലും നമ്മളെ വേദനിപ്പിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിജയത്തിന് അതൊരു തടസ്സമാകുന്നില്ല എങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റുമെങ്കിൽ ഇഫ് ഓൾ മെൻകൗണ്ട് വിത്ത് യു ബട്ട് ഞാൻ ടു മച്ച് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുമെങ്കിൽ ഇഫ് ഓൾ മെൻ കൗണ്ട് വിത്ത് യു അതായത് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുമെങ്കിൽ ബട്ട് നൺ ടു മച്ച് ഒരാൾക്കും ഒരു പ്രാധാന്യവും കൊടുക്കാതെ എല്ലാവരെയും ഒരുപോലെ ശത്രുമായാലും മിത്രമായാലും എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുമെങ്കിൽ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അത്രയും ലാളിത്യത്തോടു കൂടി നിൽക്കാൻ പറ്റുമെങ്കിൽ ഇഫ് ഓൾ മെൻ കൌണ്ട് വിത്ത് യു ബട്ട് ഞാൻ ടു മച്ച് ഇഫ് യു ക്യാൻ ഫിൽ ദ അൺഫോ ഗിവിങ് മിനിറ്റ് വിത്ത് സിക്സ്റ്റി സെക്കൻഡ്സ് വോത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ അതായത് ഇഫ് യു ക്യാൻ ഫിൽ നിനക്ക് എന്ത് പറ്റുമെങ്കിൽ അൺഫോർ ഗീവിംഗ് മിനിറ്റ് അതായത് വിട്ടുവീഴ്ചയില്ലാത്ത ആ ഒരു മിനിറ്റ് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ വിജയത്തിൻ്റെ ആ ഒരു മിനിറ്റ് നിനക്ക് എത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ വിത്ത് സിക്സ് സിക്സ്റ്റി സെക്കൻഡ്സ് വർത്ത് ഓഫ് ഡിസ്റ്റൻസ് റൺ അതായത് ഇപ്പം ഓട്ട ഓട്ടപ്പന്തയം അതായത് എന്താണ് അത്ലറ്റിക്സിലൊക്കെ മത്സരിക്കുന്നവർക്കറിയാം ഇപ്പോൾ റണ്ണിങ് റേസിൽ ഒരു ഒരു സെക്കൻഡ്സിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഒരാൾ ഫസ്റ്റിലെത്തുന്നത് അല്ലേ സെക്കൻഡ്സിൻ്റെ വ്യത്യാസത്തിലായിരിക്കും ഒരാൾ ആ ഒരു റേസിൽ നിന്ന് പുറത്താവുന്നത് അപ്പോൾ ശരിക്കും നിനക്ക് എന്തു പറ്റുമെങ്കിലും എന്നാണ് പറയുന്നത് ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ വിജയത്തിന് വേണ്ടി പ്രയത്നിക്കാനും വിജയം കൈ പിടിക്കും വിജയം എന്താണ് പിടിച്ചെടുക്കുവാനും നിനക്ക് സാധിക്കുമെങ്കിൽ ഇഫ് യു ക്യാൻ ഫീൽ ദാൻ ഫോർ ഗീവിംഗ് മിനിറ്റ് വിത്ത് സിക്സ്റ്റി സെക്കൻഡ്സ് വോത്ത് അപ്പ് ഡിസ്റ്റൻസ് ഡ്രോൺ യു ആസ് ഇസ് ദ എർത്ത് ആൻഡ് എവറി തിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് സോ നിനക്കുള്ളതാണ് ഈ ഭൂമി യു എസ് ഇസ് ദ എർത്ത് നിനക്കുള്ളതാണ് ഈ ഭൂമി ആൻഡ് എവറിഥിങ് ദാറ്റ്സ് ഇൻ ഇറ്റ് അതുപോലെ ഈ ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതാണ് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ ഈ ഈ ഭൂമിയിലുള്ളതെല്ലാം നിനക്കുള്ളതാണ് ആൻഡ് വിച്ച് ഇസ് മോർ യു വിൽ ബി എ മാൻ അത് മാത്രമല്ല എങ്കിലും മാത്രമേ നീ ആരാവുകയുള്ളൂ ഒരു മനുഷ്യനാവുകയുള്ളൂ യഥാർത്ഥ മനുഷ്യനാവുകയുള്ളൂ മൈസാൻ മകനെ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ് സോ അദ്ദേഹം മകനെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് ഈ ഭൂമിയിലെ ഈ ലോകത്തുള്ള എല്ലാ മക്കളെയും എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചിട്ടാണ് നിനക്ക് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കുമെങ്കിൽ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കുമെങ്കിൽ നിനക്ക് രാജാവും ആയിരിക്കുമ്പോഴും ലാളത്യത്തോടു കൂടി പാവങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിനക്ക് എന്താണ് ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണാൻ പറ്റുമെങ്കിൽ വിജയത്തിൽ അധികം സന്തോഷിക്കാതെയും പരാജയത്തിൽ സങ്കടപ്പെടാതെയും ഒരേപോലെ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നിനക്ക് ഒരിക്കലും എന്താണ് നഷ്ടപ്പെട്ടതിനെ ചൊല്ലി വിലപിക്കാതെ എന്നെക്കൊണ്ട് കൊണ്ട് പറ്റുമെന്നുള്ള വിൽ പവർ നിന്റെ ഉള്ളിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ നിനക്ക് ആരെയും കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ ആരുടെയും കുറ്റപ്പെടുത്തലുകൾ നിന്നെ ലെവലേഷൻ ബാധിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ എന്താണ് ഈ ഭൂമി നിനക്കുള്ളതാണെന്നാണ് റുഡിയാർ കിപ്പിംഗ് ഓരോ മനുഷ്യരോടും ഈ ഭൂമിയിലെ ഓരോ വ്യക്തികളോടും പറയുന്നത് ഇത്രയുമേ ഉള്ളൂ ഇന്നത്തെ പോയം അപ്പം എങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കാം എന്നുള്ള ഒരു പോയമാണിത് അപ്പോൾ എല്ലാവർക്കും ഈ പോയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പോയം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ബെല്ലൺ കൂടി ഇനേബിൾ ചെയ്യുക എങ്കിലേ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻസ് പറയാനുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെയിൽ ചെയ്യുക ഡൗട്ട്സും അതുപോലെ കമൻറ്റ് ചെയ്ത് മെയിൽ ചെയ്തുമൊക്കെ ചോദിക്കാം എല്ലാവർക്കും നന്ദി